ക്ലിയർ പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ആവുമ്പോ ബാർബ് പുറത്ത് ചെങ്ങൈമാരെ, നമ്മളന്ന് ചാലത്താട്ടോ വന്നിട്ടുള്ളത്. ലൈവ് ജമ്മീൻ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നാണ്. നമ്മൾ കൂട്ടായി പോയിട്ട് ലൈവ് ജമ്മീൻ എടുത്ത് അവിടുന്ന് ഓടി ചാലത്തെത്തിയാണ്. വളരെ റിസ്ക് എടുത്തിട്ടുള്ള ഫിഷിങ് ആണ്. അതായത് നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത്. വെള്ളം അത്യാവശ്യം നല്ല കലക്കാട്ടാണ്. ഇതുണ്ടേ ക്ലിയർ കൊടുക്കും. ക്ലിയർ കോക്കണ വീട്ടില സാധനം കേട്ടോ. വലിയ ജമ്മിയാണ്, വലിയ നാരൻ ജമ്മിയാണ്. അപ്പോൾ ഇതാട്ടോ, നമ്മൾ ഞാൻ കോർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചാട്ടോ പിടിച്ചിനെ. വേണ്ടോ തിരിച്ച് പിടിച്ചിട്ട് ഈ സൈഡിലെ ഈ തൊലീൻ്റെ അകത്തു കൂടി ഇങ്ങനെയാണ് കൊണ്ടു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ വിട്ടാൽ ചെമ്മി പോകും. ഇതാ ഈ വാലിൻ്റെ അവിടെ കണ്ടില്ല, ഇതൊരു കട്ടിയുള്ള ഭാഗം, അതിൻ്റെ അകത്തേക്ക് കൊണ്ടു നിൽക്കും. നമ്മൾ ബാർബ് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ബാർബ് പുറത്ത് തള്ളിക്കണ്ടാൽ പെട്ടെന്ന് കല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങും. നമ്മൾ വാമുക്കുമാതിരി ഇങ്ങനെ കിടന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എറിഞ്ഞു വെക്കാം. അപ്പോൾ നമ്മൾ റീലില്ലാത്ത പരിപാടി കേട്ടോ. ഇത് കണ്ട ഗൈഡിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കോർത്തിട്ടേക്കാണ് ലൈന്. കാല് റോഡ് മാത്രമേ ഉള്ളൂ. റോഡ് നമ്മളെ എൻ്റെ ഫേവറേറ്റ് റോഡായിട്ടുള്ള മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദ്ര തന്നെയാണ്. പതിനൊന്നാം നമ്പർ ഒക്ക്, അതുമാതിരി 70 mm തങ്കീസ്, സൂപ്പർ ലൈൻ്റെ 70 mm തങ്കീസ്. 11 നമ്പർ സാധാ ഒക്കാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ റീലിന് പകരം അതേമാതിരി തന്നെ കാണില്ലേ തമ്പ് കൂടെ വെച്ചിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന മാതിരി തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. വേണ്ട, അത്യാവശ്യം ലെങ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ പതുക്കെ ഇങ്ങനെ ലൂസ്, വെള്ളത്തിൻ്റെ ലൂസ് വരുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അല്ലേ, നല്ലൊരു കിടില സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒന്ന് വാടാ. വറ്റ ലൈൻ ഒന്ന് വാ. പിടി 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 ആയി. സൂപ്പർ വറ്റ കേട്ടാ. 1 kg അടുത്തുണ്ടാവും. അപ്പോൾ ഇതാട്ടാ, നമുക്ക് ലൈവ് ചെമ്മീൻ അടിച്ച വറ്റ, നല്ല ഹെവി വറ്റ കേട്ടാ, നല്ല സൈസുള്ള വറ്റയാണ്. ഒരു 3/4 kg, 1 kg അടുത്തുണ്ടാവും അല്ലേ. 1 kg അടുത്തുണ്ടോ വറ്റ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അടിപൊളി സാധനമാണ്. നമ്മൾ വെള്ളച്ചെമ്മീൻ ലൈവായിട്ട് വട്ടിയിരുന്ന് കറക്റ്റ് തൂക്കം നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ലാസ്റ്റ് കാണിക്കാതെ അടുത്ത ചെമ്മീനും കൂടി ഒന്ന് വിട്ട് നോക്കാം നമുക്ക്. ഇത് കണ്ട നല്ല കിടിലൻ ചെമ്മീനാണ്, നല്ല തുള്ളൽ കൊള്ളുന്നുണ്ട്. അതിൽ നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്തിടാം. നമ്മളിങ്ങനെ റോഡിൻ്റെ അകത്തുകൂടെ ലൈൻ ഇട്ടിട്ട് ലൈവ് ഇടുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ കല്ലിൽ വരുതാതെ പിടിച്ചെടുക്കും. ഒരു സൂപ്പർ മീൻ അടിച്ചിട്ടുണ്ട്. നല്ല പോക്കാട്ടോ പോകുന്നത്. വേണ്ട, ഇപ്പൊ അപ്പുറത്തെ അല്ലേനെ കണ്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഓടി ഓടി പോകുന്നത്. അത്രയും ദൂരം ഓടി പോന്നിട്ടുണ്ട്. മീൻ്റെ കൂടെ ഞാനും കൂടെ ഓടുകയാണ്, പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ചുറ്റിക്കോ 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 ചുറ്റി പോര്.
മടി കയറിയടാ, എന്താന്നുള്ള ഒരു പിടുത്തില്ല. പെരുമ്പാറ്റില്ല വാങ്ങി ഇവിടെ എത്തില്ല ഞാൻ. മീൻ വേണ്ട, മീൻ ഉണ്ട് മറ്റല്ല. മീനുണ്ട്. ആ വറ്റന്നെയാണ്, വറ്റന്നെയാണ്. ഇതാ വേണ്ട വേണ്ട വേണ്ട, ഇനി ഇനി വിടണ്ട. പോക്കെല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കാളാഞ്ചിരിക്കുന്ന കേട്ടോ. വറ്റ തന്നെയാണ്, നല്ല ഹെവി വറ്റാണ്. ആ പിടിച്ചോ. ഓക്കെ, മീൻ അവിടെ പിടിച്ചു നിർത്തിയിരുന്നത് കാര്യമില്ല, കല്ലിൻ്റെ തിരക്ക്. അപ്പം ഞാൻ പോരാ, ഞാലേ പൊട്ടിക്കും കേട്ടോ. ഒരു കിട്ടില്ല, മറ്റേ കൂടി കിട്ടിയിട്ടുണ്ട്. അല്ല ഹെവി വറ്റേട്ടാ കിട്ടണൊക്കെ, ഇതല്ലേ ഒരു കിലോ സൈസൊക്കെ ഉള്ള സൈസാണ്. ഓക്കെ, ഈ പരന്ന ഐറ്റംസ് മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടായിരിക്കും കേട്ടോ. കേട്ടാ നമുക്ക് അടുത്ത വറ്റ അടിച്ചിട്ടുണ്ട്, നല്ല കിടിലം വറ്റ. കടിക്കുന്ന 1 kg അടുത്തുള്ള സൈസ് വറ്റ കേട്ടാ. ഓക്കെ, ആടെ 1 kg ഒക്കെ തൂക്കം കാണുള്ളൂ. ഓട്ടം കണ്ടാൽ 10 kg ഓട്ടാട്ടോ. ഓടി നീ കൊണ്ടുവരണേ കൊച്ചനെ. ഇത്രയും വലിയ ചെമ്മീലടിച്ചൊരു സാധനം കണ്ടു. നമ്മളെ ഫിംഗർ മാർക്കാണ് കേട്ടോ, ഇത് വളരാത്തൊരു സൈസ് ഫിംഗർ മാർക്കാണ്. നെയ്സർ എന്നൊക്കെ പറയുന്ന പുള്ളിക്കോര കേട്ടാ. വലിയൊരു വലിപ്പം വെക്കുന്നൊന്നുമില്ല, കോര വർഗത്തെപ്പെട്ട ചെമ്പല്ലിക്കോര എന്നൊക്കെ പറയും. കുറച്ചുകൂടിയൊക്കെ വളരും കേട്ടാ. ഏതായാലും മീനടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വെയിൽ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 11 മണിയായി തുടങ്ങി. വേണ്ടേ, നല്ല വെയിലരച്ചിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ കോർത്ത് വെച്ചിട്ടുണ്ട്. എന്നോടിയൊക്കെ വിട്ടു നോക്കാം നമുക്ക്, എന്തെങ്കിലുമൊക്കെ കയറുക നോക്കാം. അതിൻ്റെ ഒപ്പം ചെയ്യാൻ സമയമായി, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിടുത്തം വിട്ട ചൂടാണ്, നല്ല വെയിലുമാണ്. ചെമ്മീൻ ഇങ്ങനെ വലിച്ച് കൊണ്ടുവരുമ്പം കരഭാഗത്ത് നിന്ന് എന്തോ ഒരു ചെറിയ സാധനം അടിച്ചിട്ടുണ്ട്. എന്താ നോക്കാം. ഒരു ചെറിയ അമൂറായിട്ട് അടിച്ചിട്ടുള്ള, ഏതായാലും ലൈവ് വെയിറ്റിട്ട് അടിച്ചതാണ്, റിലീസ് ചെയ്തിട്ട് കാര്യമില്ല, ചത്തു. അപ്പോൾ അച്ചന്മാരെ, ഇന്നത്തെ ഫിഷിംഗ് കേടോ അതിൻ്റെ ഒപ്പം ചെയ്യാണ്. നമുക്ക് 2 കിടിലം വറ്റ കിട്ടിയിട്ടുണ്ട്, നല്ല ഹെവി വറ്റയാണ് കേട്ടോ. ചെറിയ 1-2 മീനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൈവ് ബൈറ്റ് ഫിഷിംഗ് ആണ്. വൈറ്റ് ഫിഷിങ്ങിൽ പിന്നെ ചെറുതിനെ റിലീസ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ, അതുകൊണ്ട് റിലീസ് ചെയ്തിട്ടില്ല. ചെറിയ 2-3 മീനും വലിയ ഹെവി 2 വറ്റയാണ് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണേൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഏതായാലും ഇവന്മാരുടെ വെയിറ്റ് ഒന്നും അറിയണ്ടേ, നമുക്ക് മീൻ കടയിൽ പോയിട്ട് ഒന്ന് തൂക്കി നോക്കാം. ഏതായാലും മീൻ കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങോട്ട് വിട്ടാൽ വേണ്ട, 1930. 70 gram കുറവേ ഉള്ളൂ കേട്ടോ. 2 വറ്റം കൂടെ 2 kg തകയാണ്. 2 kg തന്നെ, 70 gram കുറവേ ഉള്ളൂ. അപ്പോൾ നല്ല കിടിലം വറ്റകൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ മീൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ കരിന്തിരിത്തിയിലുള്ള ഫ്രഷ് മീൻ വിൽക്കുന്ന കടയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മീനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുക കേട്ടോ. നല്ല ഫ്രഷ് മീനുകൾ കിട്ടും. നല്ല അമൂറ്, വെട്ടന്, കരിമീൻ, ഞണ്ട്, നമ്മളെ നെയ്സർ, എല്ലാ ഏട്ട, എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. അവിടെ ദീപാഗോലിയാണ്, മുന്നേ നമ്മൾ നന്നായിട്ട് പിടിച്ചായിരുന്ന സാധനം. ഇനി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണം.